ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ സീസണിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു ഐറ്റം ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നത്. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീ പൊള്ളണ വിലയാണത്. അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ഐറ്റംസ്, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ഒരു സിസർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഫാബ്രിക് പെയിൻറ്റാണ്, ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു അഞ്ചോ ആറോ ടിഷ്യൂ പേപ്പറാണ് ആവശ്യമുള്ളൂ, നോർമൽ ടിഷ്യൂ മാതിരി. അപ്പോൾ അതൊന്ന് നമ്മുടെ ഒരു വലിപ്പത്തിന്, ഈ ഒരു വലിപ്പത്തിൽ നമ്മളതെടുത്തിട്ട് എല്ലാ ഭാഗത്തെയും ഒന്ന് ആ ജോയിൻ്റ് ഒന്ന് വിടിയിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലിതായതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിൻ്റെ വീഡിയോ ആണെന്ന്. മനസ്സിലായവരുണ്ടെങ്കിൽ ഈ ടൈമിലൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ രണ്ട് സൈഡിലും ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ പോർഷൻസും ഒന്നെടുത്ത് കളയുന്നുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പല മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇത് ഓരോന്നൊന്ന് വിടർത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജോയിൻറ്റ് വിടാത്ത ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ അതൊന്ന് ജോയിൻറ്റ് വിടിയിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഫുള്ളൊന്നാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ചെറിയൊരു ബൗളിൽ ഒരു കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതായി ഗ്രീൻ കളറ് പെയിൻറ്റ് ആക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ആ പെയിൻറ്റും വെള്ളവും കൂടി മിക്സ് ചെയ്തല്ലോ, അത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ മതി. അപ്പോൾ അത് നല്ല പ്രസ്സായിട്ട് ഇരുന്നോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം ഇത്തിരി ഫെവിക്കോള് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ജാസ്മിൻ ഫ്ലവർ മുല്ലപ്പൂ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കുറേ അധികം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു നാലോ അഞ്ചോ ടിഷ്യൂ പേപ്പർ എടുത്താൽ തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് മുല്ലപ്പൂ പോലെ തന്നെയില്ലേ. അപ്പോൾ ഈ സമയത്ത് ഓണം സെലിബ്രേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് മുല്ലപ്പൂ മേടിക്കാൻ നല്ല പൈസയാവും. ഒരു മുഴത്തിനൊക്കെ തന്നെ 100 രൂപയൊക്കെ വരലുണ്ട്. ഞാൻ ഇതാ കുറച്ച് ഇതുപോലത്തെ മുട്ട കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതാ ഒരു കുറച്ച് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അവിടെയും നമ്മൾ ആ ഫ്ലവറിൽ ചെയ്ത പോലെ തന്നെ എടുത്തിട്ട് ഗ്രീൻ കളറാക്കി കൊടുക്കണം. ഇതുപോലെയാണ് കുറച്ച് മുട്ടുകൾ ചെയ്തെടുക്കുന്നത്. കുറച്ച് മുട്ടുകളും കൂടി എൻ്റെ ഒപ്പം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് മുട്ടുകൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ആ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോർത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ സാധാ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുല്ലപ്പൂവൊക്കെ കെട്ടുന്ന പോലെ, മാല കെട്ടുന്ന പോലെ എടുത്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒരു കെട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഇത് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഫ്ലവർ വെച്ചിട്ട് രണ്ട് മുട്ട സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഫുള്ളൊന്ന് ഇതുപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നമ്മളൊരു കുടുക്കിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മാല കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ധാരങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതതുപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ അതാ ഫുള്ളായിട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ. വെറും നാല് ടിഷ്യൂ എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ലെങ്ത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി മുല്ലപ്പൂവിൻ്റെ സ്പ്രേ കൂടി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സ്മെല്ലും ഒക്കെ ആയിട്ടുണ്ടാവും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.